നമ്മുടെ പല ആവശ്യങ്ങൾക്കും ഡാറ്റാസ് കോപ്പി ചെയ്ത് സൂക്ഷിക്കുന്നതിനും കൈമാറുന്നതിനും പെൻഡ്രൈവ് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. നമ്മുടെ പെൻഡ്രൈവ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വരുന്ന അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. പെൻഡ്രൈവ് കറപ്റ്റഡ് ആകുമ്പോഴോ ചിലപ്പോൾ വൈറസ് കയറിയതുകൊണ്ടോ പെൻഡ്രൈവിൻ്റെ സുഗമമായ പ്രവർത്തനം നടന്നുവെന്ന് വരില്ല. ഇങ്ങനെ വരുമ്പോൾ ആ പെൻഡ്രൈവ് ഫോർമാറ്റ് ചെയ്യുകയാണ് ഒരു മാർഗം. ഫോർമാറ്റിംഗ് എന്നാൽ അതിലുള്ള ഫയലുകളെ ഡെലീറ്റ് ആക്കിയിട്ട് പെൻഡ്രൈവ് ഫ്രീ സ്പേസ് ആക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇങ്ങനെ ഒരു പെൻഡ്രൈവിനെ ഫ്രീ സ്പേസ് ആക്കുന്നതിനായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന ചെറിയൊരു അറിവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉബുണ്ടു 18.04 വേർഷനിൽ എങ്ങനെയാണ് പെൻഡ്രൈവ് ഫോർമാറ്റിംഗ് ചെയ്യുന്നത് എന്ന സ്റ്റെപ്സാണ് ഇവിടെ കാണിക്കുന്നത്. ഓപ്പണായിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ USB പോർട്ടിൽ പെൻഡ്രൈവ് ഇൻസെർട്ട് ചെയ്യുന്നു. പെൻഡ്രൈവ് ഇൻസെർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഹോള് മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ വേണം ഇൻസെർട്ട് ചെയ്യാൻ. അല്ലാത്ത പക്ഷം അതിൻ്റെ സർക്യൂട്ട് കട്ടായി പോകുന്നതിനും പെൻഡ്രൈവ് ഉപയോഗ ശൂന്യമാകുന്നതിനും സാധ്യതയുണ്ട്. പെൻഡ്രൈവ് ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഐക്കൺ പ്രത്യക്ഷമാകും. അതിൽ ഡബിൾ ക്ലിക്ക് കൊടുത്താൽ പെൻഡ്രൈവിലെ ഡാറ്റാസ് നമുക്ക് കാണാനാവും. നമുക്കിവിടെ ഫയൽ ഓപ്പൺ ചെയ്യുകയല്ല വേണ്ടത്, അതായത് പെൻഡ്രൈവിലുള്ള ഡാറ്റാസ് മുഴുവൻ ഇറേസ് ചെയ്യുകയാണ് വേണ്ടത്. അതിനായി അപ്ലിക്കേഷനിൽ നിന്നും ആക്സസറീസ് എടുക്കുന്നു, അതിലെ ഡിസ്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. തുറന്നു വരുന്ന പേജിൻ്റെ ഇടതുഭാഗത്ത് 3 ഡ്രൈവുകൾ കാണാം. ആദ്യത്തേത് നമ്മുടെ സിസ്റ്റം ഡ്രൈവാണ്. താഴെയായി CD ഓർ DVD ഡ്രൈവ് കാണാവുന്നതാണ്. അതിനും താഴെയായിട്ടുള്ളതാണ് നമ്മുടെ പെൻഡ്രൈവ്. ഈ പേജ് എടുക്കുമ്പോൾ ഡിഫോൾട്ട് സെലക്ഷനായി വരുന്നത് സിസ്റ്റം ഡ്രൈവാണ്. അത് മാറ്റി പെൻഡ്രൈവിലേക്ക് സെലക്ഷൻ മാറ്റിയിട്ടിട്ട് വേണം ഫോർമാറ്റിംഗ് ആരംഭിക്കാൻ. അല്ലെങ്കിൽ ഫോർമാറ്റ് ചെയ്യപ്പെടുന്നത് നമ്മുടെ സിസ്റ്റം ആയിരിക്കും. ഞാനിവിടെ 32 GB കപ്പാസിറ്റിയുള്ള പെൻഡ്രൈവാണ് ഇൻസെർട്ട് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ ഓപ്ഷനിൽ നിന്നും ഇൻസെർട്ട് ചെയ്ത പെൻഡ്രൈവ് സെലക്ട് ചെയ്യുന്നു. അതിനെ സെലക്ട് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ആ പെൻഡ്രൈവിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നതായി കാണാം. തുടർന്ന് വരുന്ന പേജിൻ്റെ റൈറ്റ് ടോപ്പ് കോർണറിൽ കാണുന്ന 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ വരുന്ന മെനുവിൽ നിന്നും ഫോർമാറ്റ് ഡിസ്ക് കൊടുക്കുന്നു. തുടർന്ന് വരുന്ന ബോക്സിൽ വീണ്ടും ഫോർമാറ്റ് ഓപ്ഷൻ കൊടുക്കുന്നു. പെൻഡ്രൈവ് ഫോർമാറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കുന്ന ഒരു ബോക്സ് പ്രത്യക്ഷമാകും. അഫക്റ്റഡ് ഡിവൈസ് എന്നതിൽ ഫോർമാറ്റ് ചെയ്യേണ്ട പെൻഡ്രൈവിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാകും. ഫോർമാറ്റ് ചെയ്യേണ്ട പെൻഡ്രൈവ് അത് തന്നെയാണെന്ന് ഉറപ്പിച്ച ശേഷം ഫോർമാറ്റ് കൊടുക്കുന്നു. അതോടെ ഫോർമാറ്റിംഗ് പൂർത്തിയായി. ഫ്രീ സ്പേസ് എന്ന് കാണിക്കുന്ന ബോക്സ് വരും, അത് ക്ലോസ് ചെയ്യുന്നു. ഡെസ്ക്ടോപ്പിൽ നിന്നും പെൻഡ്രൈവിൻ്റെ ഐക്കൺ ഇപ്പോൾ പോയിട്ടുണ്ടാവും. ആ പെൻഡ്രൈവ് സിസ്റ്റത്തിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യാം. പെൻഡ്രൈവിലുള്ള ഡാറ്റാസ് മുഴുവനും ഇറേസ് ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിനായി പെൻഡ്രൈവ് സിസ്റ്റത്തിൻ്റെ USB പോർട്ടിൽ ഇൻസെർട്ട് ചെയ്യുന്നു. ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഫോൾഡർ ഓപ്പൺ ആക്കുന്നു. ഫോർമാറ്റ് ചെയ്ത ഒരു പെൻഡ്രൈവ് ഓപ്പൺ ആക്കുമ്പോൾ ആ പേജിൽ ഫോൾഡർ ഈസ് എംപ്റ്റി എന്ന് കാണിക്കുന്നതായി കാണാം. ഇനി ആവശ്യം വേണ്ട ഫയലുകൾ ഡ്രാഗ് ചെയ്തോ സിസ്റ്റത്തിൽ നിന്നും കോപ്പി പേസ്റ്റ് ചെയ്തോ പെൻഡ്രൈവിലേക്ക് ഫയലുകളെ ആക്കാവുന്നതാണ്. ഉപയോഗം കഴിഞ്ഞ ശേഷം ഫോൾഡർ ക്ലോസ് ചെയ്യുന്നു.
ഡെസ്ക്ടോപ്പിലുള്ള പെൻ ഡ്രൈവിൻ്റെ ഐക്കണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സേഫ്ലി റിമൂവ് ഡ്രൈവ് എന്ന ഓപ്ഷൻ കൊടുക്കുന്നു. ഒന്നോ രണ്ടോ മിനിറ്റിന് ശേഷം പെൻ ഡ്രൈവ് സിസ്റ്റത്തിൽ നിന്നും നീക്കം ചെയ്യാവുന്നതാണ്. ഉബുണ്ടുവിൽ എങ്ങനെ പെൻ ഡ്രൈവ് ഫോർമാറ്റിംഗ് ചെയ്യാമെന്നുള്ള അറിവ് എല്ലാവർക്കും ലഭിച്ചു എന്ന് കരുതട്ടെ. വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുന്നതിന് ശ്രമിക്കുമല്ലോ.